ഏവർക്കും സ്വാഗതം. നമ്മുടെ എല്ലാം ജീവിതത്തിൽ മാപ്പുകൾ അഥവാ ഭൂപടങ്ങളുടെ പ്രാധാന്യത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? പണ്ട് കാലത്ത് കടൽ കടന്നു വന്ന നാവികർ അവരുടെ യാത്രയ്ക്കായി ഉപയോഗിച്ചിരുന്നത് മാപ്പുകളായിരുന്നു. അതുപോലെ തന്നെ ഇന്ന് നമുക്കൊരിടത്ത് പോകണമെങ്കിൽ ആ പോകേണ്ട സ്ഥലത്തിന്റെ വഴി നമ്മൾക്ക് കൃത്യമായി അറിയില്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഗൂഗിൾ മാപ്സിനെയാണ്. പണ്ട് കാലത്ത് നാവികർ ഉപയോഗിച്ചിരുന്ന മാപ്പും ഇന്ന് ഗൂഗിൾ മാപ്സിൽ ഉപയോഗിക്കുന്ന മാപ്പും ഒന്ന് തന്നെയാണ്. ഈ മാപ്പിന് പറയുന്ന പേരാണ് മെർക്കാറ്റർ പ്രൊജക്ഷൻ. ഇതേ മാപ്പ് തന്നെയാണ് നമ്മൾ സ്കൂൾ കാലങ്ങളിൽ പഠിച്ചിട്ടുള്ളത്. എന്നാൽ ഈ മാപ്പ് തെറ്റാണ്. എന്തുകൊണ്ടെന്നല്ലേ നമുക്ക് നോക്കാം. ലോകത്തിൽ വലിപ്പത്തിൽ 7-ാം സ്ഥാനമാണ് നമ്മുടെ ഇന്ത്യക്ക്. എന്നാൽ വേൾഡ് മാപ്പിൽ നമ്മൾ ഇന്ത്യയെ നിരീക്ഷിച്ചാൽ ഇന്ത്യയുടെ സ്ഥാനം നമുക്ക് വളരെ ചെറുതായി തോന്നാറുണ്ട്. ഇതേപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ 2-ാമത്തെ ഭൂഖണ്ഡമായ ആഫ്രിക്കയെയും ഡെൻമാർക്കിന്റെ അധികാരത്തിലുള്ള ഗ്രീൻലൻഡിനെയും മാപ്പിൽ നിരീക്ഷിച്ചാൽ ഇവയ്ക്ക് രണ്ടും ഏകദേശം ഒരേ വലിപ്പമാണെന്ന് കാണാൻ കഴിയും. എന്നാൽ യഥാർത്ഥത്തിൽ ഗ്രീൻലൻഡിന്റെ 14 മടങ്ങ് വലിപ്പം ആഫ്രിക്കയ്ക്കുണ്ട്. തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ടും നമ്മൾ ഈ മാപ്പ് ഉപയോഗിക്കുന്നതിന് കാരണമുണ്ട്. അത് മനസ്സിലാക്കുന്നതിനായിട്ട് ആദ്യം നമ്മൾ കർവേച്ചറുകളെ കുറിച്ച് അറിയണം. ഞാനൊരു പേപ്പർ എടുക്കുന്നു. എനിക്ക് ഈ പേപ്പറിൻ്റെ കർവേച്ചർ കണ്ടുപിടിക്കണം. അതിനായിട്ട് 2 ഡയറക്ഷനിൽ നിന്നും 2 വരകൾ വരയ്ക്കുന്നു. ആദ്യം വരച്ച വരയുടെ കർവേച്ചർ 0 ആണ്. 2-ാമത്തെ വരയുടെയും കർവേച്ചർ 0. അങ്ങനെയെങ്കിൽ ഇവ കൂട്ടിമുട്ടുന്ന പോയിന്റിലെ കർവേച്ചർ കണ്ടുപിടിക്കാൻ ആദ്യം വരച്ച വരയുടെ കർവേച്ചർ ഇൻറ്റു 2-ാമത് വരച്ച വരയുടെ കർവേച്ചർ, അതായത് 0 × 0 = 0. ഇതേപോലെ ഈ പേപ്പറിലെ ഏതൊരു പോയിന്റിലെ കർവേച്ചർ നോക്കിയാലും നമുക്ക് 0 ആയിരിക്കും കിട്ടുന്നത്. അതായത് ഒരു പ്ലെയിൻ പേപ്പറിൻ്റെ കർവേച്ചർ 0 ആണ്. ഇനി ഞാൻ ഈ പേപ്പറിനെ ചുരുട്ടി ഒരു സിലിണ്ടറിക്കൽ ഷേപ്പിൽ വയ്ക്കുന്നു. അതിനുശേഷം ഇതിൻ്റെ കർവേച്ചർ കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയാണ്. ഇപ്പൊ വരച്ചിരിക്കുന്ന വരയ്ക്ക് പോസിറ്റീവ് കർവേച്ചർ ആണുള്ളത്. ഇതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നിന്നും വരയ്ക്കുന്ന വരയ്ക്ക് 0 കർവേച്ചർ. ഇനി ഇവ തമ്മിൽ കൂട്ടിമുട്ടുന്ന പോയിന്റിലെ കർവേച്ചർ കണ്ടുപിടിച്ചാൽ 0 × പോസിറ്റീവ് കർവേച്ചർ = 0. അതായത് സിലിണ്ടറിക്കലായിട്ടുള്ള ഈ ഒരു പേപ്പറിൻ്റെ കർവേച്ചറും 0 ആണ്. ഞാനിപ്പോൾ ഈ പറഞ്ഞതും ഡെമോൺസ്ട്രേറ്റ് ചെയ്തതും ഒരു തിയറമാണ്, റിമാർക്കബിൾ തിയറം. ഈ തിയറത്തിൻ്റെ ഉപജ്ഞാതാവ് ഗോസ് ആണ്. ഈ തിയറം പറയുന്നത് ഒരു സർഫസിനെ നമ്മൾ ബെൻഡ് ചെയ്ത് കഴിഞ്ഞാലും അതിൻ്റെ കർവേച്ചർ മാറത്തില്ല. അതായത് പ്ലെയിൻ പേപ്പറിൽ നമ്മൾ കണ്ട കർവേച്ചർ 0 ആയിരുന്നു. ആ അതേ പ്ലെയിൻ പേപ്പറിനെ ഞാൻ മടക്കിയാലും അതിൻ്റെ കർവേച്ചർ 0 തന്നെയായിരിക്കും. ഇതിൽ നമുക്ക് മറ്റൊരു എക്സാമ്പിൾ നോക്കാം. ഞാൻ ഈ എടുത്തിരിക്കുന്നത് ഒരു ഓറഞ്ച് ആണ്. ഇനി ഈ ഓറഞ്ചിൻ്റെ കർവേച്ചർ നമുക്ക് കണ്ടെത്തി നോക്കാം. ഓറഞ്ചിൽ ഞാൻ ആദ്യം വരച്ച വരയുടെ കർവേച്ചർ പോസിറ്റീവാണ്, 2-ാമത് വരച്ച വരയുടെ കർവേച്ചറും പോസിറ്റീവാണ്. അങ്ങനെയാണെങ്കിൽ അവ കൂട്ടിമുട്ടുന്ന പോയിന്റിലെ കർവേച്ചർ പോസിറ്റീവ് × പോസിറ്റീവ് = പോസിറ്റീവ്. അതായത് ഓറഞ്ചിലെ ഏതൊരു പോയിന്റ് എടുത്തു കഴിഞ്ഞാലും അതിന് ഒരു പോസിറ്റീവ് കർവേച്ചർ ഉണ്ടായിരിക്കും. ഇനി നമുക്ക് ഈ ഓറഞ്ചിനെ പകുതി മുറിച്ചെടുത്തതിന് ശേഷം അതിൻ്റെ തോല് മാത്രം പൊളിച്ചെടുത്ത് ഒരു പരന്ന പ്രതലത്തിൽ വയ്ക്കാൻ ശ്രമിക്കാം. പക്ഷേ അങ്ങനെ വയ്ക്കുമ്പോൾ നമ്മൾക്കൊരു പെർഫെക്റ്റ് സർക്കിൾ കിട്ടില്ല, അവിടെ ഇവിടെയായി ഗ്യാപ്പുകൾ ഉണ്ടായിരിക്കും. അതിൻ്റെ കാരണം സർക്കിളിൻ്റെ കർവേച്ചർ 0 ഉം സ്പിയറിൻ്റെ കർവേച്ചർ പോസിറ്റീവുമാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു സർക്കിളിനെ ഒരിക്കലും സ്പിയറാക്കാനോ ഒരു സ്പിയറിനെ ഒരിക്കലും പെർഫെക്റ്റ് സർക്കിളാക്കാനോ കഴിയത്തില്ല. ഇതേ കാര്യം തന്നെയാണ് നമ്മുടെ മാപ്പിലും വരുന്നത്. മാപ്പ് എന്നത് ഒരു പ്ലെയിൻ സർഫസും നമ്മുടെ ഭൂമി എന്നത് കർവേച്ചറുള്ള ഒബ്ലേറ്റ് സ്പിറോയിഡ് ഷേപ്പുമാണ്. അതുകൊണ്ട് തന്നെ ഭൂമിയെ ഒരു 2-ഡൈമെൻഷണൽ പേപ്പറിൽ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ ആകൃതിയിൽ വ്യത്യാസം വരുത്തേണ്ടി വരും. അതിനായി ഭൂമിയുടെ നോർത്തേൺ പാർട്ടിനെയും സതേൺ പാർട്ടിനെയും വളരെ വലുതാക്കിയും അതായത് സ്ട്രെച്ച് ചെയ്തും ഭൂമധ്യരേഖ അഥവാ ഇക്വേറ്റർ ഭാഗത്ത് വരുന്ന രാജ്യങ്ങളെ വളരെയധികം ചെറുതാക്കിയും കാണിക്കേണ്ടി വരും. ഇങ്ങനെയാണ് മെർക്കാറ്റർ പ്രൊജക്ഷൻ മാപ്പുകളിൽ നമ്മൾ പ്രദേശങ്ങൾ കാണുന്നത്. അതായത് എർത്തിൽ നമ്മൾ ഒരേ വലിപ്പമുള്ള കുറേ ഡോട്ടുകൾ ഇട്ട് കഴിഞ്ഞാൽ
ആ ഡോട്ടുകൾ മാപ്പിലേക്ക് വരുമ്പോൾ മുകൾ ഭാഗത്തും താഴ്ഭാഗത്തും ഡോട്ടുകൾ വലുതാവുകയും എന്നാൽ ഇക്വേറ്റർ ഭാഗത്ത് ഡോട്ടുകൾ വളരെ ചെറുതായും കാണപ്പെടും. ഈ ഒരു കാരണം കൊണ്ടാണ് ഭൂമധ്യരേഖയ്ക്ക് അടുത്ത് വരുന്ന നമ്മുടെ ഇന്ത്യ മാപ്പിൽ വളരെ ചെറുതായി കാണുന്നതും അതുപോലെ തന്നെ നോർത്തേൺ പാർട്ടിൽ വരുന്ന ഗ്രീൻലാൻഡ് വളരെ വലുതായി കാണുകയും ആഫ്രിക്കയ്ക്കും ഗ്രീൻലാൻഡിനും മാപ്പിൽ നോക്കുമ്പോൾ ഒരേ സൈസ് തോന്നുകയും ചെയ്യുന്നത്. ഇത്തരത്തിലൊക്കെ ആണെങ്കിലും മെർക്കാപ്റ്റർ പ്രൊജക്ഷൻ മാപ്പുകളാണ് നമ്മൾ നാവിഗേഷൻ പർപ്പസിൽ വളരെയധികം ഉപയോഗിക്കുന്നത്. ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതുവരെ കണ്ടിരുന്നതിന് കേട്ടിരുന്നതിന് എല്ലാവർക്കും നന്ദി.